Hi friends, Bellbaby Crafts and the Pudio video like a lavacum swagada. Namada channel and number craft video to Korakala, upon Yamijarchu, Christmas a kele, and then a craft video say the Kanamijarchu. Up another video like Christmas special item or a craft video and an arrange the Rikinla. Up a video like a Kalakan and Moonba, Namada channel is to put on the Ningle, number subscribe to Gia, any video to put on the Ningle like here, could to a cater share here. Up a Namaka air video like Kalaka. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു സ്നോ ഫ്ലേക്സ് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം. ദാ ഇവിടെ ഞാൻ ഇവിടെ ഒരു സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു സ്നോ ഫ്ലേക്സും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആകെ വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പർ, പെൻസിൽ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പെൻസിൽ സ്കെയിൽ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കത്രിക. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇത് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പാണല്ലോ നമ്മുടെ A4 ഷീറ്റ്, ഇതിനെ ഞാനൊരു സ്ക്വയർ ഷേപ്പിലാക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതെങ്ങനെയാണ് സ്ക്വയർ ഷേപ്പിലാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെക്കുന്നു. ഈ സൈഡിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സൈഡിനെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് ദൂരെ കളഞ്ഞേക്കരുത്. നമുക്ക് ഇത് വെച്ചിട്ട് മറ്റൊരാവശ്യവും കൂടെയുണ്ട്. നമുക്കത് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന അതാണ്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എന്താണെങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് ഭാഗം അവിടെയുണ്ട്, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതെന്താണെങ്കിലും നമ്മുടെ ഇവിടെ ഇരുന്നോട്ടെ, മാറ്റി വെച്ചേക്കാം. ഇനി ചെയ്യേണ്ടത് ഇതങ്ങോട്ട് മടക്കി, ഓക്കെ, ചേർത്ത് മടക്കി, ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ദാ ഇങ്ങനെ ഒരെണ്ണം ഈ സൈഡിലേക്കും ഈ അറ്റം ഇങ്ങനെ കൂർത്ത് വരുന്ന രീതിയിൽ തന്നെ മടക്കണം കേട്ടോ. ഒരെണ്ണം ദാ ഈ സൈഡിലേക്ക് നമ്മൾ മടക്കുന്നു. നല്ല കട്ടിയായിട്ട് തന്നെ മടക്കി വെച്ചു. അടുത്തത് ഇപ്പുറത്തെ സൈഡിലേക്കാണ് മടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മടക്കി, ഓക്കെ. നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാ ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്, ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാനിത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തു, ഓക്കെ അല്ലേ. നമുക്കിതാ ഇത്രയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്തു, ഇത് മാറ്റി. നമുക്കിതാ ഇത്രയുള്ള ഒരു കഷ്ണമാണ് ഇനിയുള്ളത്. ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലാണ് ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ പെൻസിലൊക്കെ ഉപയോഗിച്ചൊന്ന് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിത് ഇവിടെ സ്നോ ഫ്ലേക്സ് വരേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വരച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഇതിങ്ങനെ ഇത്രയും കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്താണെങ്കിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും. സൂക്ഷിച്ച് തുറക്കണം. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, അധികം പരിക്കൊന്നും പറ്റാത്ത ഒരു സ്നോ ഫ്ലേക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മളൊരു സ്നോ ഫ്ലേക്സ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പേപ്പറല്ലേ കാണിച്ചു തരാം. നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള
ഈ ഒരു പേപ്പറല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ഒരു സാന്താ ക്ലോസിനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ പേപ്പറിൽ നിന്ന് ഞാൻ രണ്ട് സ്ക്വയർ കട്ട് ചെയ്തെടുത്തു. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ ഇത് റെഡ് കളർ A4 ഷീറ്റ് എനിക്ക് മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളർ വെച്ചിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ദാ ഇങ്ങനെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ദാ ഇങ്ങനെ ചേർത്ത് വെച്ചു എന്നിട്ട് ദാ ഇങ്ങനെ റെഡാണ് പുറത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി, അതിന് ശേഷം ദാ ഇങ്ങനെ. ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. കാണുന്നുണ്ടല്ലേ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ കോർണറിലേക്ക് നമ്മൾ ദാ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ഇനി ചെയ്യുന്നത് ഈ ഭാഗം ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഭാഗം നമ്മൾ അതുപോലെ തന്നെ ഈ താഴെ കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ടുവന്ന് മുട്ടിച്ചു. അതിന് ശേഷം ഇത് ഇവിടെ നിന്നൊരു ചെറിയൊരു കഷ്ണവും കൂടെ നമ്മൾ ദാ ഇങ്ങനെ മടക്കി വെക്കുകയാണ്. ഓക്കെ, ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത്രയും വരെ എത്തി. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗം ദാ ഇങ്ങനെ പുറകോട്ട് മടക്കി ദാ ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, ഈ ഭാഗവും അതുപോലെ തന്നെ പുറകോട്ട് മടക്കുന്നു, ഇങ്ങനെ വെച്ചു. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്കൊരു രണ്ട് കണ്ണൊക്കെ അങ്ങ് വരച്ചേക്കാം. ദാ ഇവിടെ ഞാൻ രണ്ട് കണ്ണ് വരച്ചു. സാന്താ ക്ലോസിന് ഒരു ചുവന്ന മൂക്കൊക്കെ ഉണ്ടല്ലേ, ഒരു ചുവന്ന മൂക്കുണ്ട്. ഇവിടെ ഒരു കുറച്ച് വെള്ളഭാഗം കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണേലും ഞാൻ ഇങ്ങനെ ഒരു ഇത് വെച്ച് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വിടുകയാണ്. ആ ഒരു വൈറ്റ് ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒറിഗാമി സാന്താ ക്ലോസിനെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഒരു സ്നോ ഫ്ലേക്സ് തയ്യാറാക്കാനും പഠിച്ചു. ഇതാ ഒരു സ്നോ ഫ്ലേക്സ് നമ്മൾ തയ്യാറാക്കി. അതുപോലെ തന്നെ ഇതാ ഒരു ഒറിഗാമി സാന്താ ക്ലോസിനെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.